വിദ്യാർത്ഥികളെ പ്രലോഭിപ്പിച്ച് വിദേശത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്ന മാഫിയ സംഘം മലപ്പുറത്ത് വീണ്ടും സജീവമാകുന്നുവെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. മലപ്പുറത്തെ മൂന്ന് യുവാക്കളാണ് കഴിഞ്ഞ ദിവസം മയക്കുമരുന്നുമായി ഷാർജയിൽ പിടിക്കപ്പെട്ടത്. റാക്കറ്റ് ഉണ്ടാവും, അതല്ലാതെ ഇവിടുന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഇത്രയും വലിയ സാധനം പോവില്ലല്ലോ. അതിന് ചതിയിൽപ്പെടുത്തി കൊണ്ടുപോയതാണ്. അതിന് അവനെ ഇവിടെ നിയമത്തിൻ്റെ മുന്നിൽ, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആവശ്യം. താനാളൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ 19-വയസ്സുകാരൻ്റെ അച്ഛനാണിത്. ഇദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴുള്ളത് ഷാർജ ജയിലിലാണ്. കഞ്ചാവ് കടത്തിയതാണ് കേസ്. തിരുവനന്തപുരത്തേക്കൊന്നും പറഞ്ഞു പോയ മകനെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ഇല്ലാതായതോടെ പോലീസിൽ പരാതി നൽകിയപ്പോഴാണ് മകൻ വിദേശത്തേക്ക് പോയതും കഞ്ചാവ് കേസിൽ ജയിലിലായതും ഈ മാതാപിതാക്കൾ അറിയുന്നത്. പോലീസ് അന്വേഷണത്തിൽ ഇത്തരത്തിൽ നിരവധി ചെറുപ്പക്കാരെ മയക്കുമരുന്ന് വിദേശത്തേക്ക് കടത്താൻ മാഫിയ ഉപയോഗിച്ചതായി കണ്ടെത്തി. ചുരുക്കം ചിലർ നിയമപാലകരുടെ കണ്ണുവെട്ടിച്ച് സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ട്. മറ്റു ചിലർ വിവിധ രാജ്യങ്ങളിലായി ജയിലിലും ആയിട്ടുണ്ട്. ഇവരെ ചതിച്ചാണ്, ഇവനെ പണം കൊടുത്തിട്ട് പ്രലോഭിപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പം, അല്ലെങ്കിൽ ഇവനെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇവനോട് ചിലപ്പം വേറെ എന്തെങ്കിലും സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. 20 വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തേക്ക് മയക്കുമരുന്ന് കയറ്റി അയക്കുന്ന മാഫിയ മലപ്പുറം ജില്ലയിൽ വളരെ സജീവമായിരുന്നു. ഇവരുടെ പ്രലോഭനങ്ങളിൽ കുടുങ്ങി മയക്കുമരുന്ന് കടത്തിയ നിരവധി പേർക്ക് അന്ന് വിദേശത്ത് വധശിക്ഷയും കിട്ടിയിരുന്നു. ശക്തമായ നിയമ നടപടികളുടെയും ബോധവൽക്കരണത്തിലൂടെയുമാണ് അന്ന് മയക്കുമരുന്ന് മാഫിയയെ തളച്ചിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഈ മാഫിയ ജില്ലയിൽ വീണ്ടും പിടിമുറുക്കുന്നുവെന്നതാണ് പുതിയ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. മൊബൈൽ ഫോണും ബൈക്കുകളും അടക്കമുള്ള ആഡംബര ജീവിതത്തിന്റെ പ്രലോഭനത്തിലാണ് 20 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ അപകടത്തെക്കുറിച്ച് ചിന്തിക്കാതെ മയക്കുമരുന്ന് മാഫിയയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.